ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാല് ഒരുപാട് സിനിമയിലും ആൽബത്തിലൊക്കെ വന്ന ഒരു ബീച്ചിനെ പറ്റിയിട്ടുള്ളതാണ്. ആ ബീച്ചിലേക്കാണ് നമ്മ ഇന്ന് പോകുന്നത്. ഏകദേശം ഇപ്പൊ നമ്മൾ ആ ബീച്ചിൽ തന്നെ ഇരിക്കുന്നത്. ആ ബീച്ചിന്റെ വിശേഷങ്ങളുള്ള ഒരു വീഡിയോ നമ്മ ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത്. ബീച്ച് ഏതാണെന്നല്ലേ, ബീച്ച് ഏതാന്ന് ഞാൻ ഇപ്പതേ പറഞ്ഞുതരാം. നമ്മുടെ അഴീക്കോട് മുനക്കൽ ബീച്ചാണ്, അതായത് മുസിരിസ് ബീച്ച് എന്ന് പറയുന്ന അഴീക്കോട് മുനക്കൽ ബീച്ച്. ഒരുപാട് സിനിമയിലും ഒരുപാട് ആൽബത്തിലൊക്കെ വന്ന ഒരു ബീച്ചാണ്. നമുക്ക് ആ ബീച്ചിന്റെ എല്ലാ വിശേഷങ്ങളും നല്ല വെടിപ്പായിട്ട് നമുക്ക് നോക്കാം. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഈ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്താൽ നേരെ സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ഷെയർ ബട്ടൺ അമർത്താൻ മറക്കരുത്. അപ്പൊ നേരെ വീഡിയോയിലോട്ട്. ഏസ്, അപ്പൊ നമ്മ ബീച്ചിൽ ഇപ്പൊ ഏകദേശം 5:20 5:20 ഏകദേശം വന്നപ്പോ ബീച്ചിലെ തിരക്ക് എന്നൊക്കെ പറഞ്ഞാല് ഏകദേശം 7 ദിവസമായതും വലിയ തിരക്കൊന്നും ഇല്ല. ഏകദേശം അത്യാവശ്യ തിരക്കുകളൊക്കെ ഉണ്ട്. ഇവിടെ രണ്ടുമാർ നമ്മുടെ ടീമാണ് കപ്പലിനെ അയച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മളെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് സെഫീറാണ് കപ്പലിന്റെ കഴിച്ച്. ഞാനപ്പ അഴീക്കോട് ബീച്ചിലെ ചൂളമരങ്ങളുടെ ഇടയിൽ കൂടിയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നത് എന്റെ ബാക്കിൽ എനിക്ക് കാണാൻ പറ്റുന്നതാണ്. ഒരുപാട് ചൂളമരങ്ങൾ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. അഴീക്കോട് ബീച്ചില് മാത്രം കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ചൂളമരത്തിന്റെ ഭംഗി. അത് ഞാൻ നിങ്ങൾക്ക് വിശദമാക്കി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. ചൂളമരത്തിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടന്നു പോകാനും അതിന്റെ കാറ്റുകളും രാത്രി അതിന്റെ വിസിലുകളും കേൾക്കാനും ഒരുപാട് നല്ല രസമാണ്. ഒരുപാട് ആൽബങ്ങളിലും സിനിമകളിലും ഉള്ള മെയിൻ ലൊക്കേഷനായി മാറിയിരിക്കുകയാണ് അഴീക്കോട് മുനക്കൽ ബീച്ച്. കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും എന്തൊരു ഭംഗിയാന്നൊക്കെ. ചൂളമരം ഇങ്ങനെ കാണാനും അതിന്റെ ഇടയിൽ നേരെ കാണുന്ന ബിൽഡിംഗ് ഉണ്ട്. അത് ഒരു സർവകലാശാലയൊക്കെ വരെയാണ്. മറ്റേ കടലിനെ കുറിച്ച് പഠിക്കാനും അതിനെ പറ്റിയിട്ടൊക്കെയുള്ള ഒരു ഏതോ എന്തോ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സംഭവമാണ്. ഇവിടെ നമ്മുടെ കൂടെ വന്ന രണ്ടാൾക്കാർ ഇവിടെ ആടി ചൂളമരത്തിൽ ആടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ ഒരു പ്രധാന വിനോദമാണ്. ഇവിടുത്തെ ഒരു ആചാരം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ആര് വന്ന് ഇവിടെ വന്നാലും ഇങ്ങനെ കാണിക്കാറുണ്ട്. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതൊരു ആഫ്രിക്കൻ സംസ്കാരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരുപാട് കാഴ്ചക്കാരൊക്കെ വന്നും പുറത്തുനിന്നും നാട്ടുകാരും എല്ലാവരും വന്ന് ഇവിടെയൊക്കെ പല സ്ഥലത്തും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാഴ്ചകളൊക്കെ ഉണ്ട്. ഇപ്പം ഇത് ചൂളമരത്തിൻ്റെ കാഴ്ച ഇത്രയേ ഉള്ളൂ. ഇതാ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചൂളമരം വളരെ അടിപൊളിയാണ് ഇവിടുത്തെ. ഇവിടെ ഇനി ഇതുവരെ അഴീക്കോട് മുനക്കൽപ്പിച്ച് വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാം. ഇവിടുത്തെ ചൂളമരം, പാർക്കും ഇവിടുത്തെ ഫുഡിങ് എല്ലാം കണ്ട് അടിച്ചു പൊളിച്ച് പോകാം. അപ്പം നേരെ ഇനി നമുക്ക് പോകാം ബീച്ചിലോട്ടാണ്. ബീച്ചിലെ തിരക്കും ബീച്ചിൽ കുറെ കാറ്റടിക്കുന്നതുകൊണ്ട് നമ്മുടെ സൗണ്ടൊന്നും ചിലപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അപ്പം നമുക്ക് നേരെ ബീച്ചിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ നേരെ ചൂളമരത്തിൻ്റെ ഇടയിൽ കൂടെ അടുത്ത സ്റ്റെപ്പായി നമ്മൾ ബീച്ചിലോട്ടാണ് നമ്മൾ നടന്നു പോകുന്നത്. ബീച്ചിലോട്ട് നമ്മൾ നടക്കുകയാണ്. ബീച്ചിലോട്ട് നടന്നു പോവുകയാണ്. ബീച്ചിലോട്ട് നടക്കുമ്പോഴേ ഇങ്ങനെയാണ് ബീച്ച് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പ്ലേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, അതായത് നമ്മുടെ അമർ അക്ബർ ലാസ്റ്റത്തെ ഒരു സീനില്ലേ, ആ പാട്ട് പാടേണ്ടി ഇങ്ങനെ ഓടിപ്പോണ സീൻ അതാണ്. ആ നമ്പർ പറഞ്ഞാന്ന് പറഞ്ഞാൽ ഓടിപ്പോ പാട്ട് രണ്ട് വരി പാട്ട് പാടിത്തന്ന് പറഞ്ഞാൽ അതാണ്. ഈ ഇതിൻ്റെ ഉള്ളിൽ നേരെ ബീച്ചിലേക്ക് വരുന്ന ഒരു സീനാണ്. ബീച്ചിലേക്ക് വരുമ്പോൾ തന്നെ നേരെ കാണാവുന്ന അപകടമൊന്നും ഇരിക്കണം, കടലിൽ മുങ്ങും കേട്ടോ. അതായത് ഇതിൻ്റെ ബീച്ചിൽ കയറി നടന്നാൽ കുളിക്കാനൊക്കെ ഇറങ്ങിയാൽ അപകടം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ കാണിച്ചു വെച്ചിരുന്നത്. അപ്പോൾ സൂക്ഷിക്കുക, കുളിക്കാൻ പറ്റുമോ എന്നുള്ളതും എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു ആവശ്യമില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂര്യൻ ചുമന്നൊക്കെ തുടങ്ങി അസ്തമയത്തിന് വേണ്ടിയിരിക്കുന്നു. എന്തൊരു ഭംഗിയാണല്ലോ അസ്തമയ സൂര്യനെ കാണാൻ. അപ്പം നേരെ നമ്മൾ ബീച്ചിൻ്റെ വക്ക് പിടിച്ച് ഇങ്ങനെ പോകണേന് അത്യാവശ്യം നല്ല പിള്ളേർ, കുട്ടികൾ, അമ്മമാർ, പിന്നെ ഫാമിലീസ് കുറേ പേര് അവരൊക്കെ വന്ന് സായനങ്ങൾ അടിച്ചു കളിക്കുകയാണ്. പിള്ളേരൊക്കെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കപ്പലുണ്ട്, കച്ചവടക്കാരൊക്കെ കപ്പലുണ്ട് വിൽക്കുന്ന, ഐസ്ക്രീം കച്ചവടക്കാർ ഐസ്ക്രീം വിൽക്കുകയാണ്. അപ്പം നിങ്ങൾ ഏകദേശം
വിശേഷങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ബീച്ചിന് ഏറ്റവും മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഇവിടുത്തുള്ള പുലിമുട്ടാണ്. പുലിമുട്ടിലോട്ടാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 1300 മീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നേരെ പുതിയ ലോട്ടുണ്ടെന്ന് കരുതുന്നു. പുലിമുട്ട് പുലിമുട്ടിൻ്റെ അവിടെ ആണെങ്കിൽ നല്ല അതിമനോഹരമായ അപ്പുറത്തെ മുനമ്പ മുനക്കൽ ബീച്ച് കാണാം. പിന്നെ മുനമ്പത്തെ പുൽമുട്ട് കാണാം, ഹാർബർ കാണാം, പിന്നെയാണ് കുറേ ചീനവലകൾ കാണാം, ബോട്ടുകൾ കടലിൽ പോയിരിക്കുന്നത് കാണാം. പിള്ളേരൊക്കെ ആണെങ്കിൽ കുറേ പട്ടങ്ങളൊക്കെ പറപ്പിച്ച് അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് പിള്ളേരുടെ ഒരു കളികൾ. ഒരുപാട് പട്ടങ്ങളുണ്ട്, പിള്ളേർ പൊളിച്ചുകൊണ്ടിരിക്കാനുള്ള പട്ടമൊക്കെ പറഞ്ഞു. കടലിന്റെ ഉള്ളിലോട്ട് അമ്മ പോയിട്ടില്ല. അപ്പൊ നമുക്ക് കടലിന്റെ ഉള്ളിലേക്ക് വെച്ചാൽ അങ്ങനെ ആഞ്ഞിറങ്ങണമൊന്നുമില്ല. കടൽ ഇപ്പൊ ഏകദേശം അത്യാവശ്യം നോർമലൊക്കെ ആയിട്ടാണ് തിരകളൊക്കെ വരുന്നത്. ഇതാണ് കടലിന്റെ തിരകൾ. നമ്മളിപ്പോ പുൽമുട്ടിലോട്ട് നടക്കുന്നതിന്റെ ഇടയിൽ എടുക്കുന്ന ഒരു ദൃശ്യമാണിത്. നമ്മളിപ്പോ നടന്നു നമ്മ പുൽമുട്ടിന്റെ അവിടെ ഏകദേശം നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുൽമുട്ട്. നമ്മൾ നടന്നെത്തിക്കൊണ്ടിരിക്കുന്ന പുൽമുട്ട് ആ കാണുന്നതാണ്. അവിടെ നമ്മുടെ പാറകളൊക്കെ എത്തിയിട്ട് അപ്പൊ ആ കാണുന്നതാണ് മോനമ്പത്തെ മുട്ട്. മോനമ്പം ബീച്ചും മോനമ്പം പുൽമുട്ടൊക്കെ ആ കാണുന്നതാണ്. പിന്നെ ഇവിടെ കുറെ കയറുമ്പോ തന്നെ ചീഞ്ഞവലകളും കാര്യങ്ങളും ഇല്ലാണ്ട് നേരെ അപ്പൊ അങ്ങോട്ട് കയറാം. അപ്പൊ ഗൈസ് നമ്മ നേരെ പുൽമുട്ടിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. പുൽമുട്ടിന്റെ അവിടെ എത്തുമ്പോ നമ്മള് പിറകിലായിട്ട് ചീനവല ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോനമ്പം ഇവിടെ കയറിയപ്പോ തന്നെ ഇപ്പൊ ഒരു ചേട്ടൻ ചീനവല ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം പൊക്കാറ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം പനാറ് പൊക്കണ്ടാന്ന് ചോദിക്കാം. ഇതിപ്പോ തന്നെ പൊക്കുന്നു പറയാം. അങ്ങനെ നമുക്ക് പൊക്കണ കാഴ്ച ഒന്ന് കണ്ടിട്ട് പോവാം. ഇപ്പൊ ആ ചേട്ടന്റെ നമ്മുടെ ചീനവല പൊക്കാൻ പോണേന്ന് ൊന്നല്ല ഇപ്പൊ ബൈക്കിലൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്. ഇതിനുള്ളത് മീനൊന്നുമില്ലാന്നോട്ടോ. മീനൊന്നുമില്ല, മീനൊന്നും കിട്ടിയില്ല. ഇതേപോലെ തന്നെ താത്ത. അപ്പൊ അവൻ അപ്പൊ ചേട്ടൻ ചീനെല്ലാം പൊക്കിയപ്പോ അച്ഛൻ മീനൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് അത് വീണ്ടും അത് അവിടെ ഇട്ടേക്കാണ്. അച്ഛൻ മീൻ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ നമ്മൾ നേരെ മുട്ടിന്റെ ഏറ്റവും എൻഡിലോട്ട് നമ്മൾ പോണേത്. ഇവിടെയാണെങ്കിൽ കുറെ ബൈക്കുകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് ഒരു ബൈക്ക് കൂടെ വെച്ചാൽ മതി, ഒരിക്കലും നടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പുൽമുട്ടിന്റെ എൻഡിലോട്ടാണ് നമ്മൾ പോണത്. പണ്ടത്തെ ഇത്രയേ ഉണ്ടായുള്ളൂ, പക്ഷെ കുറച്ചും കൂടി ഇത് നീളം കൂട്ടി ഇപ്പൊ അവിടം വരെ ആക്കി. അപ്പൊ നമ്മുടെ അസ്തമയ സൂര്യൻ നോക്കി എന്ത് ഭംഗിയിലാണ്. ഇപ്പൊ ചോര ചോര കളർ ആവാറായി. നമ്മള് പഴയ പുൽമുട്ടിന്റെ അവിടെ നിന്ന് പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്തതിലോട്ട് നമ്മൾ ചാടി. വേണ്ട നമ്മ സിനിമയിലൊക്കെ കാണുന്ന പോലെ പണ്ട് റോക്കായിരുന്നു, പാറ കഷ്ണങ്ങളായിരുന്നു. ഇപ്പൊ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കോൺക്രീറ്റ് പീസുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. പുൽമുട്ട് ഉപയോഗം എന്തിനാന്ന് വെച്ചാല് തിരമാലയുടെ പവർ കുറക്കാനും പിന്നെ അതിന്റെ തീരത്തുള്ള വീടുകളൊക്കെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് പുൽമുട്ട് നിർമ്മിക്കുന്നതാണ് എൻ്റെ ഒരു അറിവ്. ഇതിന്റെ ചുറ്റും നോക്കിയാല് ചൂണ്ടിടുന്ന കുറെ പിള്ളേരും കുറെ കാഴ്ചകളൊക്കെയാണ് ഉണ്ടാവുന്നത്. മോനമ്പം ഹാർബറിലോട്ട് മീനായിട്ട് കയറുന്ന ബോട്ടുകളും എല്ലാം ഈ വഴിയാണ് പോകുന്നത്. നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന രണ്ട് ബോട്ടുകളും പുറം കടലിലൊക്കെ പോയി മീൻ പിടിച്ച് മോനമ്പ ഹാർബറിലോട്ട് മീൻ കൊടുക്കാൻ വേണ്ടി പോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ചൂണ്ടിരുന്ന പിള്ളേരുടെ ഒരു അടിപൊളി ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. ആ മീൻ നമുക്കൊന്ന് കാണാം. മീനെ കാണാൻ പോകുന്നത് മീനൊന്നും ഇപ്പൊ എന്ത് മീനാണ്?
Barn. Barn mean for a wilder mean and I get it. I mean, I've been a matamal in Mumbai, but a safe while I bought the family to Charlie Purilla for the community. In the England, I'm a full chunder on the pictures on the ground. I'm a chunder on the pictures on the ground. നേ രകാണണ്ട അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മുനമ്പം മുനക്കൽ ബീച്ചാണ് അത് ഞാൻ നേരെ ഇങ്ങനെ പോയി നേരെ ചെറായി ബീച്ച് കുഴപ്പുള്ള ബീച്ച് വൈപ്പിൻ ഐലൻഡ് പിന്നെ എൻ്റെ സൈഡിൽ നേരെ പോയി വേണം മുനമ്പം ഹാർബർ കഴിക്കും മുനമ്പം കയറി പോകുന്നത് ഞാൻ നേരെ പോവാം പുറംകടൽ ആ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലത്തെ കാഴ്ച നിങ്ങൾ കാണണം സൺസെറ്റ് കാണിക്കാനായിട്ടുണ്ട് പക്ഷെ അതിങ്ങനെ കറക്റ്റായിട്ടില്ല നമ്മ വന്ന കാലം പുല്മുട്ടൊക്കെ കണ്ട് കഴിഞ്ഞു വന്നൊക്കെയാണ് അപ്പം പിന്നെ അടുത്ത വേണ്ട പാർക്ക് കവാടം ഇതൊക്കെയാണ് നമ്മൾ ബീച്ചിൻ്റെ കാണാൻ അതിൻ്റെ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ മീനെ പിടിച്ചവരുടെ കൂടെ കുറച്ച് നേരം നമ്മൾ ഇരുന്ന് റെസ്റ്റ് അവരുടെ മീൻ പിടിക്കണം നമ്മൾ കുറച്ച് നേരം ഇതാണ് നമ്മൾ നേരത്തെ മീൻ പിടിച്ച നമ്മളെ അവർ ഏകദേശം ചൂണ്ടിട്ടിട്ട് പിന്നെ മീനൊന്നും കിട്ടിയില്ലെന്ന് തോന്നണം ഷെബീറാണെങ്കിൽ അവരെ കൂടെ ഇരുന്ന് മീൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അടുത്ത് ചൂണ്ട എടുക്കുകയാണ് കൂരി കൊത്തണ് പക്ഷെ കൂരി പിടിക്കണില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ഇവരെ കുറച്ച് നേരത്തെ ഒരു ഫിഷിംഗ് ഹണ്ടും കൂടി നമുക്ക് നോക്കാം ഒരു കാഴ്ച ഞാൻ കാണിച്ചു ചേട്ടാ അതായത് ഇവരൊക്കെ നല്ല അടിപൊളി ചൂണ്ടയൊക്കെ ഇട്ടിട്ടത് ഇപ്പം ആ ചേട്ടനാണെങ്കിൽ സൂപ്പർ ചൂണ്ട ഈ ചേട്ടനായാലും സൂപ്പർ ചൂണ്ട ആ ചേട്ടൻ സൂപ്പർ പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ചേട്ടൻ നിൽക്കുന്നുണ്ട് ചുമ്മാ ഒരു ടങ്കീസ് മാത്രം വലിച്ചിട്ട് എല്ലാവർക്കാണ് മീൻ കിട്ടുന്നത് നമുക്ക് നോക്കാം ആ ചേട്ടൻ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ വേറെ ഒരു ടങ്കീസ് വലിച്ചിട്ടിട്ടുള്ളൂ പുള്ളി കയ്യിലാണ് പിടിച്ചേക്കുന്നത് അപ്പം നമ്മൾ നേരെ ഇതിനടുത്ത് നമ്മൾ കാണാനുള്ളത് ഇവിടെ കുറേ പാർക്കുകളുണ്ട് പാർക്കുകളിലൊക്കെ ഒരു സീനാണ് ഇപ്പോൾ വൈകിട്ടായി കുറച്ച് ക്ലിയർ ചെയ്യുമ്പോൾ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി പാർക്കുകൾ പിന്നെ സ്റ്റേജൊക്കെ ഉണ്ട് അപ്പം നമ്മൾ മുട്ടിൻ്റെ അവിടെ നിന്ന് നേരെ സൈഡ് റോഡ് പിടിക്കുമ്പോൾ ഒരു നല്ലൊരു മനോഹരമായ കാഴ്ച കാണാനുള്ളത് ഏതാണെന്ന് വെച്ചാൽ ഈ കാണുന്ന ഒരു കാഴ്ചകളാണ് ഈ കാഴ്ച നിങ്ങൾ കണ്ടോക്കെ എന്ത് രസമുള്ള ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുന്നാൽ ഇങ്ങനെ പിടിക്കുന്ന ഒരു കാഴ്ചകളാണ് ഇപ്പം ഒന്നും ആരും ഇട്ടിട്ടില്ല ചിലവർ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ചീനോല മുട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പൂർത്തിയാക്കുക മീനുകളൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് കണ്ടത് ബാക്കി എല്ലാത്തിലും കാലിയായിട്ട് ചിലവർ ഇത് മെയിൻറ്റെയിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പണ്ടത്തെ സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ ഒരു അപ്ഗ്രേഡ് വന്നേക്കുന്നത് വെച്ചാൽ എല്ലാവരും ബൈക്കിൻ്റെ മെഷീനും വെച്ചാണ് ഈ സംഭവം ഓപ്പറേറ്റ് ചെയ്യണം ഞാൻ ഇപ്പോൾ കാണിച്ചത് കണ്ടത് ഓക്കെ ബൈക്ക് കണ്ട ബൈക്കിൻ്റെ ബൈക്ക് വെച്ചിട്ട് അതിൻ്റെ കയറിതാ വീലിൻ്റെ അവിടെ വെച്ചേക്കാണ് അവരെ അപ്ഗ്രേഡിംഗ് ആണ് ഇപ്പോൾ വന്നേക്കുന്നത് ആടാ നേരന്ന് നിരന്ന് കാഴ്ചകൾ കണ്ടുകുളൂ കണ്ടുകുളൂർക്കെ കാണാൻ പറ്റിയ ഒരു കാഴ്ചയാണ് അതൊക്കെ ഈവനിങ് സമയത്ത് വന്നാൽ മാത്രം അനുഭവിക്കാൻ പറ്റുള്ളത് ഈ ഒരു ചീന വലയുടെയൊക്കെ അടുപ്പിച്ചടുപ്പിച്ചുള്ള ഭംഗി അത് ഉപയോഗം അതെല്ലാം കൂടി വർക്കിംഗ് ആയിരുന്നെങ്കിൽ നല്ല അതിൽ നല്ല ഭംഗിയാണ് ഗേസ് അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് തിരിച്ചെത്തിയത് നമ്മൾ പാർക്കുകളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് അപ്പോൾ ഇതേ നിങ്ങൾ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ കുറച്ച് പാർക്കുകളൊക്കെ അപ്പോൾ പാർക്കിലേക്ക് കടക്കണതിന് മുമ്പായിട്ട് രാത്രിയായി
നല്ല കാൽ കാൽനട പാതകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ദേ അവിടെയൊക്കെ ഞാൻ പറഞ്ഞ പാർക്കുകൾ, പിന്നെ മറ്റ് സഞ്ചാരികളൊക്കെ വന്നിരിക്കാൻ പറ്റിയ റെസ്റ്റ് എടുക്കാൻ പറ്റിയ ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നല്ല നല്ല മനോഹരമായ പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. പോസ്റ്ററിലൊക്കെ ഏകദേശം ലക്ഷ്മി ജ്വല്ലറിയുടെ പരസ്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ ഏറ്റവും കൂടുതൽ എന്തായാലും പരസ്യം ലക്ഷ്മി ജ്വല്ലറിയുടെയൊക്കെ തന്നെ ആയിരിക്കും. ചൂളമരത്തിൻ്റെ മനോഹാരിതയും അതിനെല്ലാം നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാഴ്ച നമുക്ക് അഴീക്കോട് മുനക്കൽ ബീച്ചിൽ കാണാൻ പറ്റിയത്. അപ്പോൾ നമ്മളിത് അതിൻ്റെ പാർക്കിങ്ങിൻ്റെ സെൻറ്റർ ഭാഗത്താണ് ഏകദേശം വന്നേക്കുന്നത്. ഇപ്പോൾ ആ ഭാഗത്തായിട്ട് കുറേ കഫ്തേരികൾ ഉണ്ടാവും, പിന്നെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ, പിന്നെ ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കും ഇവിടെ ഉണ്ട്. അഴീക്കോട് ബീച്ചിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് മെസ്സിയും റൊണാൾഡോ ഒക്കെ ഇവിടെ കിടന്ന് തല്ലുപിടിക്കുന്നുണ്ട് നിന്നെ ഞാൻ കണ്ടു. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ്. അപ്പം നമ്മൾ മുനക്കൽ ബീച്ചിൻ്റെ കവാടത്തിലെത്താറായി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ചിൽഡ്രൻസ് പാർക്ക് അവിടെയാണ് ചിൽഡ്രൻസ് പാർക്ക് ഇതാക്കുന്നത്. ഇനി ഇവിടെ മനോഹരമായ ഒരു രൂപം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊറോണക്കെതിരായിട്ടുള്ള. ഒന്ന് കണ്ടിട്ട് നമുക്ക് പോവാം. ഇരുട്ടായതുകൊണ്ട് ആദ്യം വരില്ല. എന്താ ഉദ്ദേശിക്കണമെന്നുള്ളത് മാസ്ക് വെക്കണം, അത് വെക്കണം എന്നെ പറ്റിയതാണ്. അപ്പം നമുക്ക് നേരെ നമ്മൾ പടിവാതിക്കലെത്തി ാണ് നമുക്കപ്പോൾ വീഡിയോ എൻ്റെ പേ സമയമായി. നമുക്ക് കഴിഞ്ഞ ദിവസം അത് കണ്ട ടൈപ്പ് മുസ്ലിസ് ഹെറിറ്റേജ് പൈതൃക പദ്ധതി തന്നെ ഉള്ളതാണ് ഇത്. മുസ്ലിസ് അഴീക്കോട് ബീച്ച്, ഇതിനെ പറ്റിയിട്ടുള്ളൊരു ചരിത്രം എന്താണെന്ന് വെച്ചാൽ അറബിക്കടലിൻ്റെ തീരത്തുള്ള തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഏറ്റവും വലിയ ബീച്ചുകളിലൊന്നാണ് മുനക്കൽ ബീച്ച്. ഞാൻ ഇത് ഫുള്ളും വായിക്കാൻ എന്നെക്കൊണ്ട് പറ്റൂല. അപ്പോൾ നമ്മൾ അഴീക്കോട് ബീച്ചിനെ കുറിച്ചുള്ള വിശേഷങ്ങളെല്ലാം ഇങ്ങനെ കേട്ടല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കരുത്. അപ്പോൾ നിങ്ങൾ രാത്രിയായി, വീഡിയോ ഒന്നും ക്ലിയർ ഒന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.